എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇത് നമ്മളുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വിട്ടിട്ട് അവരുടെ ഒരു ഡിഷാണ്, ഇറ്റാലിയൻ ഡിഷാണ്. പക്ഷെ അത് ഞാൻ എൻ്റെ രീതിയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ മസാലാസ് കൊടുത്തിട്ട് കുറച്ച് നമ്മളുടെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാസ്ത പലവിധമുണ്ട് കേട്ടോ, വൈറ്റ് സോസിൽ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ചിലവർക്കൊന്നും അത് പിടിക്കില്ല, കുറച്ച് മധുരം മധുരം പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നമ്മുടെ ഇന്ത്യൻസിൻ്റെ മസാലയൊക്കെ കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്സ്ചറിലാക്കിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇതാണ് ഒരു കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള പാസ്താസ് കിട്ടും. ഇതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് ഉള്ളി ഒരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര ക്യാരറ്റ്, ഞാൻ ഒരു കപ്പ് പാസ്ത അല്ലേ എടുത്തിരിക്കണം അതിനനുസരിച്ചിട്ട്. പിന്നെ ഒരു അര ക്യാപ്സിക്കം, ഇത് നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, ഫ്രോസൺ സ്വീറ്റ് കോൺ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, അത് കുറച്ചെടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള പച്ചക്കറി എടുത്താൽ മതി. ഇത് ക്യാബേജ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി, രണ്ട് പച്ചമുളക് കീറിയെടുത്തുന്നു. പിന്നെ അതിന് നമ്മൾ ഇന്ത്യൻ മസാലയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ വറുത്തിടുന്നത് പെരിഞ്ജീരകം വെച്ചിട്ടാണ്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി രണ്ട് ടീസ്പൂൺ ഉണ്ട്, അതായത് ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂണ്. പിന്നെ ഇത് ടൊമാറ്റോ കെച്ചപ്പ്, അത് കുറച്ചെടുത്തിട്ടുണ്ട്, അത്രയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് ഷെസ്വാൻ സോസ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, ഈ പാക്കറ്റിൽ ചെറിയ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അതാണ് ഇത്. പിന്നെ മുളകുപൊടി കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ മഞ്ഞ, പിന്നെ ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ, ഇതൊക്കെ അധികം കുട്ടികൾക്കാവും അധികം ഇഷ്ടം, വലിയവർക്കും ഇഷ്ടമാവും, പക്ഷെ അവരെ ചാക്കിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ചീസ്, ക്യൂബ് ചീസ് പറഞ്ഞിട്ടുണ്ടാവും, ഇത് നമ്മൾ ലാസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് കാണിച്ചു തരാം ഗ്രേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം ഇനി ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്ത ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് വെള്ളം ഉപ്പ് എണ്ണ അത് ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അത് വെക്കാം നമുക്ക് ആദ്യം. ഇപ്പോൾ വെള്ളം നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് പിടിക്കാനുള്ള ഉപ്പ്, ഉപ്പ് കുറച്ചിടാം. പിന്നെ നമ്മൾ പച്ചക്കറിയും ഇതൊക്കെ ഇട്ടിട്ട് ഇത് സോർട്ട് ചെയ്യണ സമയത്ത് ആദ്യം ഇടും കേട്ടോ. ഇപ്പം ഇത് ആദ്യം ഇടുകയാണ്, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇടണത്. പിന്നെ കുറച്ച് ഓയിൽ, ഓയിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഏതാച്ചാ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അതിനൊരു സ്മെല്ല് വരില്ലേ. എന്തിനാ എണ്ണ ഉപയോഗിക്കണം വെച്ചാൽ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടു ഇത് വെന്ത് കിട്ടുമ്പോൾ, അതേപോലെ വല്ലാതെ വേവിക്ക് വരുത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, അപ്പോഴേക്ക് ഇതാവും. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇതൊന്ന് കടന്നിട്ട് വേവട്ടെ, ഒരു 10-15 മിനിറ്റോളം പിടിക്കും. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഇതും കൊണ്ട് ഒന്ന് അമർത്തി നോക്കിയാൽ തന്നെ അറിയാം, എന്നതാ നേരത്തെ സ്റ്റിഫായിട്ടല്ലേ നിന്നിരുന്നേ, ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്ട്രെയിനറിലാക്കിയിട്ട് ഊറ്റിയെടുക്കാം, ഒരു അരിപ്പ എന്തെങ്കിലും വെച്ചിട്ട് ഊറ്റിയെടുക്കാം. തീ ഓഫ് ചെയ്തു, 15 മിനിറ്റ് കൊണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കടായി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കിയിട്ട്. ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കണം കേട്ടോ. നിങ്ങളുടെ അടുത്ത് റിഫൈൻഡ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഒലീവ് ഓയിലാണ് ഉപയോഗിക്കണം. മസാലയ്ക്ക് വേണ്ട ഇത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായാൽ നമ്മൾ ആദ്യം ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെരിഞ്ചീരകം ഇടണം. ഇത് വേണച്ചാൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ, ഈ സോസിൻ്റെ ടേസ്റ്റ് മാത്രമാണ് ഇഷ്ടച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ സവാള കൊത്തിയരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത്,
ഇഞ്ചി വെളുത്തുള്ളി രണ്ടെണ്ണത്തിൻ്റെ ഇങ്ങനെ പേസ്റ്റാണ് കേട്ടോ, ഓരോ ടീസ്പൂണും വീതം ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ആ പച്ച മണം പോണ വരെ ഒന്ന് അലക്കുക. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിടാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മളുടെ പച്ചക്കറിയൊന്നും വല്ലാതെ അങ്ങോട്ട് വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്ന് സ്റ്റിഫായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അത് വഴന്ന് അതിൻ്റെ പച്ചമണം, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ആദ്യം ചേർക്കാം. നളന്ന് വെച്ചതാ പോണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇടണത്. എന്നുവെച്ചാൽ പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ സോസുകളൊക്കെ വരും, ഷെസ്വാൻ സോസൊക്കെ വരും, നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്, കളറും വരുമല്ലോ ഒന്ന്. പിന്നെ അതിലേക്ക് ഓരോ പച്ചക്കറികൾ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത് വേണച്ചാൽ നീളത്തിൽ അരിയ കേട്ടോ. ഞാൻ ഈ സാധാരണ നീളത്തിലാണ് അരിയൽ, പക്ഷേ ഈ സ്വീറ്റ് കോണ് ഇങ്ങനത്തെ ഷേപ്പല്ലേ, അപ്പോൾ ഓരോന്ന് ഓരോ തരത്തിലാവും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ അതിൽ ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ റെസിപ്പിയിൽ ഉണ്ടാക്കലില്ലേ ഫ്രോസൺ ഗ്രീൻ പീസ്, അതും ഇടാം. പച്ചപ്പട്ടാണി അതും ഉണ്ടെങ്കിൽ അതും ഇടാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, എന്നുവെച്ചാൽ ഓൾറെഡി ക്യാപ്സിക്കം ഗ്രീൻ കളർ ഉണ്ട്, അപ്പം ഞാൻ ഇട്ടില്ലാന്ന് മാത്രം. അപ്പോൾ അത് നീളത്തിലും അരിയാം, ഇങ്ങനെ സ്ക്വയർ ആയിട്ടും അരിയാം, ഇവരുടെ ഇതിനനുസരിച്ചിട്ട്. നേരെ പറഞ്ഞ് സ്വീറ്റ് കോൺ ഇല്ല എന്നില്ല, വെറും വെജിറ്റബിൾസ് മാത്രം ബാക്കിയുള്ളതാണ് ചേർക്കണത്. നീളത്തിൽ നീളത്തിൽ കനം കുറച്ച് അരിയണം എന്ന് മാത്രം, എന്നാലാണ് എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം അതിന് ഇത് കുറച്ച് ഇതിന് വേണ്ട കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, അതിലിതൊന്ന് വാടി കിട്ടും, വല്ലാതെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇത് വേവട്ടെ, ഇതിന് ശേഷം ബാക്കി മസാലകൾ ചേർക്കാം. ഇതിൽ പറയാതെ 2 മസാല ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്താറിയോ, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇടുമ്പോൾ ഞാൻ പറയാം, വിട്ടുപോയി അത് പറയാം. അപ്പോൾ ഇത് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം, കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് മാത്രം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് ഇളക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പേണ ചേർക്കേണ്ടുള്ളൂ, നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ അതിനുള്ള ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ വല്ലാതെ കൂടാതെ നോക്കണം. ഒന്ന് അടച്ചു വയ്ക്കാം, ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അടികട്ടിയുള്ള ചീനച്ചട്ടിയൊക്കെ അണച്ചാൽ അടി പിടിക്കൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പാസ്തട അത് കുറച്ച് കമ്മിയാക്കിയിട്ട് ഇത് അങ്ങനെ കുറേ പച്ചക്കറി ചേർത്താൽ മതി, എന്നാൽ പിന്നെ അവർ നല്ല ഇഷ്ടത്തോടു കൂടി ഇതൊക്കെ കഴിച്ചോളും. ഇവർക്ക് ഇഷ്ടമില്ലാത്ത പച്ചക്കറിയൊക്കെ ഇതിലിടും ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ സ്വീറ്റ് കോണൊക്കെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ചീസ് കൂട്ടുന്നുണ്ടല്ലോ, അപ്പോൾ മറ്റേ ഇത് പാസ്തട അത് കുറച്ച് കമ്മിയാക്കിയിട്ട് ഇത് നല്ല ഇട്ടാൽ മതി, എന്നാൽ പിന്നെ നല്ല ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ലാസ്റ്റ് മല്ലിയിലയാണ് ഞാൻ ഇവിടെ ചേർക്കണത്. എന്താ വെച്ചാൽ എനിക്ക് സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല, സ്പ്രിംഗ് ഒനിയൻ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയനും ഇടാട്ടോ, കട്ട് ചെയ്തിട്ട് അതും ചേർക്കാം, പക്ഷെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇതിലും കൂടുതൽ വേവണ്ട, ഒരു ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികളും കാണണം അങ്ങനത്തെ രീതിയിൽ മതി, അല്ലെങ്കിൽ പിന്നെ വല്ലാതെ നിങ്ങൾ മാഷായി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് സോസും കൂടി ഇടാം. സോസ് ഇത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ, ഞാൻ അധികം ചേർക്കണില്ല, വലിയ ആൾക്കാർക്കൊന്നും ചിലർക്കൊന്നും പിടിക്കില്ലല്ലോ, അപ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും, അപ്പോൾ അത് അധികം ചേർക്കുന്നില്ല. ഇനി കുട്ടികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണം വെച്ചാൽ കുറച്ച് സോസൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് അധികം ചേർക്കാം. പിന്നെ ഇത് ഷെസ്വാൻ സോസാണ്, ഇത് കുറച്ച് അതും കൂടി നോക്കണം.
ഇതിൽ നിങ്ങൾക്ക് ഈ ഒറിഗാനോന്റെ ഒറിഗാനോന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെച്ചാൽ ഒറിഗാനോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല. എന്താച്ചാ ഷെയ്സ്വാൻ സോസ് ഇടുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല. ഇനിയിപ്പോ ഈ സോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറിഗാനോ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇടാം. ഡ്രൈ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതൊക്കെ ഇടാം. ദേ ഫുൾ ഇട്ടിട്ടില്ല, കുറച്ചിട്ടുള്ളൂ. എന്താച്ചാ അപ്പോഴേക്ക് തന്നെ ഭയങ്കര ഒരു ഫ്ലേവർ ഇതെന്ന് വരും. പിന്നെ എരിവും വല്ലാതെ കൂടും. നമ്മൾ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടതല്ലേ ഓൾറെഡി. അപ്പോൾ ഇതില്ലെങ്കിൽ ചതച്ച മുളക് ചേർക്കാം, പിന്നെ ഒറിഗാനോന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം. അങ്ങനെയൊക്കെ മാറ്റി നിർത്തിട്ട് പിന്നെ ഇതിൽ നമ്മൾ ഇപ്പോഴാണ് കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. കിട്ടും കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ. ഇതാ ഗരം മസാല കണ്ട, ഗരം മസാല ഇത്ര ഇടുന്നുള്ളൂ, ഒരു രണ്ട് പിഞ്ച് എന്ന് പറയാം, അത്രേ ഇടുന്നുള്ളൂ. ഇതെല്ലാതെ കൂടെ കൂടും ചെയ്യരുത്. ഇത് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പൂച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇടുന്നത് കേട്ടോ. ഇനി ഇത് മാത്രമേ ഇടാവുള്ളൂ. എന്താ പറയുക, പാസ്ത ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇടാൻ പോവുകയാണ്. അതാ ഞാൻ സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം മാറാൻ വേണ്ടിയിട്ട്. അതും ഇടാം. ഇതിലേക്കുള്ള ഉപ്പൊക്കെ കറക്റ്റാണോന്ന് ആദ്യം നോക്കണം. രണ്ടിലും ഉണ്ടാവും. ഇതിന് വേണ്ട ഉപ്പ് നമ്മൾ അതാണ് ഫസ്റ്റ് ഇട്ടതേ പാസ്തയെ വേവിക്കുമ്പോഴേ. അപ്പം ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ. ഈ മെമ്പേഴ്സിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും എല്ലാ വീഡിയോസും ഫുള്ളായി കാണുക. എന്നുവെച്ചാൽ അതിൽ ഞാൻ ഓരോ ടിപ്സും ട്രിക്സൊക്കെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇടയിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കേൾക്കില്ല. അതാണ് എല്ലാം ഫുള്ളായിട്ട് കാണുമെന്ന് പറയണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് മല്ലിയില ഇടുന്നുണ്ട്. ഇരട്ടു തീ ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ഇങ്ങനെ ക്യൂബ്സ് മടിക്കുക ഭേദം കേട്ടോ. വല്ലാതെ വലിയ ബാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴേ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനത്തെ ചെറിയ പീസാകുമ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എടുത്തിട്ട് അത് പുറത്തേക്ക് വെക്കാം. അപ്പോൾ അതൊന്ന് ലൂസായി കിട്ടുക, സോഫ്റ്റായി കണ്ടോ. മറ്റത് അതൊരു വലുതെടുത്തു കഴിഞ്ഞാൽ കല്ല് പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെ ക്യൂബ്സാണ് ഞാൻ വാങ്ങാറ് അധികവും. പിന്നെ സാൻഡ്വിച്ചിൽ വെക്കണതുണ്ടല്ലോ ഷീറ്റ്സ്, അത് വേറെ. പക്ഷേ ഇങ്ങനത്തെ ആകുമ്പോൾ ഇതാ സൗകര്യം. അപ്പം ഞാൻ ഇങ്ങനത്തെ വാങ്ങല അധികവും. അപ്പം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. നന്നായിട്ടൊരു ക്യൂബൊക്കെ കുട്ടികളുള്ള വീട്ടിലൊക്കെ നന്നായിട്ട് ഇട്ടോളൂ. ഇപ്പം ഈ ചൂടോട് കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മെൽട്ടായി പോരും, മെൽട്ടാവും നന്നായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. മെൽട്ടായി പോകും വേഗം. അപ്പോൾ അതായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എല്ലാവരും ഇതുണ്ടാക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യുമോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.